ഏതൊരു കാലത്തും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു, വളരെ വലിയ വിശ്വാസ്യത ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനെതിരായി ഒരിക്കലും ഇന്ത്യ നിന്നിട്ടില്ല, ഇന്നത്തെ റഷ്യക്കെതിരായും ഇന്ത്യ നിലപാടെടുത്തിട്ടില്ല. എക്കാലവും റഷ്യയും ഇന്ത്യക്കൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത്, അത് കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ. ഇന്ത്യക്കെതിരായിട്ട് യാതൊന്നും റഷ്യ ചെയ്തതായി നമുക്കറിയില്ല. പക്ഷേ കുറെ കാലമായിട്ട് ഇമ്രാൻ ഭരണകൂടം റഷ്യയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പാശ്ചാത്യ ലോകത്തു നിന്ന് എതിർപ്പ് നേരിടേണ്ടി വന്നപ്പോഴും പാകിസ്ഥാനെ അമേരിക്ക അകറ്റിയപ്പോഴുമാണ് ഇമ്രാൻ ഭരണകൂടം ചൈന എന്ന രാജ്യത്തിന്റെ സഹായത്തോടെ റഷ്യയുമായി അടുക്കാനും ചില ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാനും ശ്രമിച്ചത്. മാത്രമല്ല, ഇന്ത്യ ചൈന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിയപ്പോൾ ആ പഴുത്ത് ഉപയോഗിച്ച് റഷ്യയുമായി അടുക്കാൻ ശ്രമിക്കുകയാണ് ഇമ്രാൻ ഭരണകൂടം ചെയ്തത്. എന്നാൽ ഇപ്പോൾ അത് പാകിസ്ഥാൻ ഒരു ഇരുട്ടടിയായി തീർന്നിരിക്കുന്നു എന്നാണ് സൂചന. നേരത്തെ തന്നെ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും പാകിസ്ഥാനെ കണ്ടുകൂടാ എന്നൊരു അവസ്ഥയുണ്ട്. ഫ്രാൻസിനെയൊക്കെ നേരിട്ട് ചുമ്മാ പിണക്കി വെല്ലുവിളിച്ച് ഇമ്രാൻ ഭരണകൂടം പാകിസ്ഥാനെ ഒരു വലിയ കുഴിയിലാണ് കൊണ്ടു ചാടിച്ചത്. ഇനി ഒരിക്കലും ശരിയാകാൻ ഇടയില്ലാത്തത്ര വഷളായി കഴിഞ്ഞു ഫ്രാൻസും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം. അമേരിക്കയാണെങ്കിൽ ഒരിക്കലും ഇനി പാകിസ്ഥാനെ വിശ്വസിക്കില്ല, കാരണം ചൈനയ്ക്കൊപ്പമാണ് പാകിസ്ഥാൻ എന്ന അമേരിക്കയ്ക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഒരു വഴിയും തെളിയുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇമ്രാൻഖാൻ റഷ്യയുമായി അടുക്കാൻ ശ്രമം ആരംഭിച്ചത്. റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ ഉത്തരവിട്ട ആ സമയത്ത് ഇമ്രാൻഖാൻ റഷ്യയിലെത്തിയിരുന്നു. അദ്ദേഹത്തെ വളരെ നിശിതമായ ഭാഷയിലാണ് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും വിമർശിക്കുന്നത്. കാരണം യുദ്ധം നടക്കുന്ന വേളയിൽ യുദ്ധത്തിന് കാരണമായ രാജ്യത്തിലേക്ക് മറ്റൊരു രാജ്യത്തിന്റെ തലവൻ പോകുമ്പോൾ അതിന്റെ അർത്ഥം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പോയി എന്നാണ്. അതായത് ഇപ്പോൾ പരസ്യമായി പാകിസ്ഥാൻ റഷ്യയോട് വിധേയത്വം പുലർത്താൻ തുടങ്ങിയിരിക്കുന്നു. എന്നും ആരുടെയെങ്കിലും ഒക്കെ അടിമയായി ജീവിക്കുക എന്നതാണ് പാകിസ്ഥാന് താല്പര്യമുള്ള വിഷയം. അതാവുമ്പോൾ ആവശ്യത്തിന് പണം കിട്ടും, സുരക്ഷിതത്വം കിട്ടും. പാകിസ്ഥാൻ കുറെ കാലം അമേരിക്കയുടെ അടിമയായിരുന്നു, ഇപ്പോൾ ചൈനയുടെ അടിമയാണ്, ഇനി കുറച്ചു കാലം റഷ്യയുടെ കൂടെ അടിമയായി കഴിയാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെടുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരിക്കലും അമേരിക്കയും ഫ്രാൻസും ഇനി പാകിസ്ഥാനോട് ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്തുകയില്ല. മാത്രമല്ല, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പാകിസ്ഥാനെ കൂടുതൽ അകറ്റി നിർത്താനും ഇത് ഇടയാക്കും. ഇനിയിപ്പോ റഷ്യയുടെ പിന്തുണ പാകിസ്ഥാന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം റഷ്യയ്ക്ക് ഒരിക്കലും ഇന്ത്യയെ ഒഴിവാക്കാൻ കഴിയില്ല. യുക്രൈനുമായിട്ടുണ്ടായ പ്രശ്നത്തിൽ പോലും ഇന്ത്യ റഷ്യക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ ഓർക്കണം. റഷ്യയുമായിട്ട് വളരെ വലിയ വ്യാപാര ബന്ധം ഇന്ത്യക്കുണ്ട്. റഷ്യയുടെ ഏറ്റവും വലിയ ഒരു പ്രതിരോധ പങ്കാളിയാണ് ഇന്ത്യ. അങ്ങനെ ഒരു രാജ്യത്തെ പിണക്കി പാകിസ്ഥാനെ പോലെ ഒരു ദരിദ്ര രാജ്യം, കൃത്യമായ ഒരു നിലപാടില്ലാത്തൊരു രാജ്യം, ഓരോ സമയത്തും ഓരോ രാജ്യങ്ങളുടെ പിറകെ പോകുന്ന രാജ്യം, അങ്ങനെ ഒന്നിന്റെ ഒപ്പം നിൽക്കാൻ റഷ്യ ഒരിക്കലും തയ്യാറാവില്ല. പിന്നെ ഒരുപക്ഷെ തങ്ങളോട് പരസ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒന്ന് കൺസിഡർ ചെയ്തേക്കാം. എങ്കിൽ പോലും ഈ ഒരു യാത്ര ഇമ്രാൻഖാന് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ഒന്നാമത്, റഷ്യൻ പ്രസിഡന്റിനെ കാണാൻ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് മുൻപെപ്പോഴോ കണ്ടൊരു ചിത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വൻതോതിൽ ട്രോളിന് ഇടയാക്കുകയും ചെയ്തു. മാത്രമല്ല, കാര്യമായ പ്രഖ്യാപനങ്ങളോ പിന്തുണയോ ഇല്ലാതെ ഒരു ഹായ് ബൈ പറഞ്ഞു പിരിയുന്ന ഒരു ചർച്ചയാണ് ഇമ്രാനും പുടിനും തമ്മിലുണ്ടായത്. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കുവാനും ഉപരോധങ്ങളെ അതിജീവിക്കുവാനും കൂടി ശ്രമിക്കുന്ന റഷ്യ പാകിസ്ഥാനെ പോലൊരു രാജ്യത്തെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോഴുള്ളത്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരു പരിധിക്കപ്പുറം സഹായമൊന്നും ഇമ്രാൻഖാൻ പ്രതീക്ഷിക്കുകയുമില്ല. ആ സ്ഥിതിക്ക് ഇപ്പോഴത്തെ ഈ നീക്കം പാക് ഭരണകൂടത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നുവെന്ന് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, പാശ്ചാത്യ ലോകം ഒരിക്കലും ഇനി പാകിസ്ഥാനെ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളുകയോ ചെയ്യുകയില്ല. അത് എന്നേക്കുമായി ആ ബന്ധം അറ്റുപോയിരിക്കുന്നു. ഇനിയിപ്പോൾ റഷ്യയിൽ നിന്ന് കൂടുതൽ പിന്തുണയൊന്നും പ്രതീക്ഷിക്കേണ്ട, എങ്കിലും ചെറിയ തോതിലുള്ള ചെറിയ പിന്തുണയൊക്കെ ലഭിച്ചേക്കാം. ചൈന മാത്രമാണ് ഇപ്പോൾ ഇനി ഏക ആശ്രയമായിട്ട് പാകിസ്ഥാന് മുന്നിലുള്ളത്. അത് എത്ര കാലം ഉണ്ടാകുമെന്ന് കണ്ടറിയാം. വളരെ വലിയ വിഡ്ഢിത്തമാണ് പാക് ഭരണകൂടം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും.